വീട്ടിലേക്കുള്ള വഴിയിൽ ജീവൻ കയ്യിൽ പിടിച്ച് സഞ്ചരിക്കേണ്ട ദുരവസ്ഥയിലാണ് കൊല്ലം നടുവച്ചേരിയിലെ 20 കുടുംബങ്ങൾ. പ്രദേശത്തെ തോടിന്റെ സംരക്ഷണ ഭിത്തിയിലൂടെയാണ് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ സഞ്ചരിക്കുന്നത്. തോട് സ്ലാബിട്ട് മൂടണമെന്ന് വർഷങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് പരാതി. തൃക്കരുവ ഗ്രാമപഞ്ചായത്തിലെ 3 വാർഡിലെ 20 കുടുംബങ്ങളാണ് വീട്ടിലേക്കെത്താൻ സുരക്ഷിതമായ ഒരു വഴി പോലുമില്ലാതെ വലയുന്നത്. മുളയ്ക്കൽ ഏലായിൽ നിന്ന് തുടങ്ങുന്ന ചെറുതോടിന് മുകളിൽ കോൺക്രീറ്റ് സ്ലാബില്ലാത്തതാണ് ഈ ദുരിതയാത്രയുടെ കാരണം. വെളിച്ചം പോലുമില്ലാതെ രാത്രി തോടിന്റെ വശങ്ങളിലൂടെ നടന്ന് അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. 3 തവണയാണ് പിന്നെ വീട്ടിൽ പോയിട്ട് ഇതെല്ലാം മാറിയിട്ട് പിന്നെ അടുത്ത തുണി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാ പോകുന്നത്. ഞങ്ങൾക്ക് ഇതിലെ ഒന്ന് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം 40 സെന്റിമീറ്റർ വീതിയിലുള്ള ഒരു സൈഡ് വാളാണ്. അതിന്റെ പുറത്തൂടാണ് ഞങ്ങൾ പോകുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് പോലും സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. മഴക്കാലമായാൽ തോട് നിറഞ്ഞൊഴുകും, കൊതുകുകൾ പെരുകും. അതോടെ ഇവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാകും. മഴക്കാലത്തിന് മുമ്പ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ച് സമരം നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. അതേസമയം തോട് മുഴുവനായി സ്ലാബിട്ട് മൂടണമെങ്കിൽ 67 ലക്ഷം രൂപ വേണമെന്നും ഫണ്ടില്ലാത്തതിനാലാണ് പദ്ധതി നടക്കാത്തതെന്നുമാണ് തൃക്കരുവ ഗ്രാമപഞ്ചായത്തിന്റെ വിശദീകരണം. വിഷയം MLA യുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രശ്നം ഉടൻ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും പഞ്ചായത്ത് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.